നമ്മളോടൊപ്പം ഉള്ളത് ആ അലമേലു അമ്മാൾ എന്ന് പറയുന്ന ഞങ്ങളുടെ അച്ചാറു മാമി എന്നാണ് ഞങ്ങളൊക്കെ വിളിക്കാറുള്ളത്. കൽപ്പാത്തിയിലെ അച്ചാറു മാമിക്ക് ഒരു കഥയുണ്ട്. ആ കഥ എന്ന് പറയുന്നത് ഇപ്പൊ എത്ര വയസ്സായി? 86 കഴിഞ്ഞു. കണ്ടാ പറയില്ലേ? ആ അതാണ് അതാണ് മാമിയുടെ രഹസ്യം. ഈ കൽപ്പാത്തിയിലും ഇങ്ങനെയൊക്കെ രാവിലെ 5 മണിക്കൊക്കെ എണീറ്റ് ജോലിയൊക്കെ ചെയ്യുന്ന മനുഷ്യരെ കണ്ടാലേ പ്രായം പറയൂല അല്ലേ. ആ എത്ര കാലമായിട്ട് ഈ അച്ചാർ പരിപാടി ഉണ്ട്? 30 കൊല്ലായി അച്ചാർ പരിപാടി തുടങ്ങിയിട്ട്. ആ ഇപ്പൊ കുറച്ച് ജാസ്തി ആയിട്ടുണ്ട്, ധാരാളം വരുന്നുണ്ട്. ചെറിയ കച്ചവടമായിരുന്നു. ഇത് അച്ചാറിലേക്ക് തിരിയാനുള്ള കാരണം എന്താ? അച്ചാർ കച്ചവടത്തിലേക്ക് നേരെ പോകാൻ വേണ്ടി തുടങ്ങിയതാ. ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് വന്നതാ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ മിണ്ടാണ്ട് അവിടെ കൃഷിയൊക്കെ ഉണ്ടായിരുന്നേ. ഇവിടെ ഒന്നും പണിയില്ലല്ലോ. സ്വാമി പേപ്പർ വായിച്ചിരിക്കും, ഞാൻ അടുക്കള ഇത്ര ചോറ് വെച്ചിരിക്കും. അപ്പോൾ ഒരു ദിവസം മിറ്റത്ത് മാങ്ങ വന്നു, കണ്ടു, വാങ്ങി ഒരു 4 അടങ്ങഴി. അത് പിന്നെ വിറ്റ് തീർന്നു. അപ്പം ഞാൻ കുറച്ചുകൂടി വാങ്ങി. അന്ന് ആദ്യം കൊടുത്തത് എവിടെയാണ്? ഇവിടെ ഗ്രാമത്തിൽ തന്നെയാണോ കൊടുത്തത്? ഞാൻ വാങ്ങണത് കണ്ടിട്ട് വന്ന് ചോദിച്ചു നിങ്ങളെ പോലെ ആളുകൾ, അവർക്ക് കൊടുത്തു. പിറ്റേ കൊല്ലം ജാസി വാങ്ങി. അപ്പം അതപ്പുറം ചിലവായി. അപ്പം എനിക്കൊരു നേരം പോക്കായി, രസമായി. സ്വാമിക്ക് ഇഷ്ടമായിരുന്നു ഇത്? ഇഷ്ടമായിരുന്നു. സ്വാമി ഞാൻ മാങ്ങ വാങ്ങിയില്ലെങ്കിൽ അവരെ പെണ്ണുങ്ങളെ ഇറക്കി വാങ്ങും. സ്വാമിക്ക് ഉത്സാഹം. അങ്ങനെ വന്നു തുടങ്ങി തുടങ്ങി ഓരോ കൊല്ലം ജാസിയായി. കൊറോണ സമയത്ത് ഇവിടെ മാങ്ങ ഉണ്ടായിരുന്നു. അപ്പം ആരും വന്നില്ല. ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ പത്രക്കാർ വന്നു, മാതൃഭൂമിയോ മനോരമയോ. പിറ്റേ ദിവസം രാവിലെ ഈ സമയമാകുമ്പോഴേക്കും പത്രത്തിൽ വന്നു. ഒരു 10 മണിയാകുമ്പോഴേക്കും തുടങ്ങിയല്ലോ ആൾ വരാൻ. കണ്ണാടി അവിടെ ഇവിടെ ചെയ്ങ്കൂർശി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ പാക്ക് ചെയ്യാനാവില്ല. അപ്പോൾ ഇവൻ ജോലിയിലാണേ മോൻ, അവൻ വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഒരു പണിക്കാരനെ ആക്കി. അവൻ ദിവസേന വന്നിട്ട് 10, 20, 30 ഒക്കെ ചെയ്തു തരും. ഇപ്പം പണിക്കാരുണ്ടോ കൂടെ? പണിക്കാരുണ്ട്, പണിക്കാരുണ്ട്. ഇപ്പോഴും മാങ്ങ തന്നെയാണോ പ്രധാന ഐറ്റം? മാങ്ങ തന്നെ പ്രധാനം. വേറെ എന്തൊക്കെ ഉണ്ടാക്കും? ആ കുട്ടികളൊക്കെ ഉണ്ടല്ലോ വിചാരിച്ചിട്ട് അടമാങ്ങ, ആവക്ക മാങ്ങ, ചെറുനാരങ്ങ, വെളുത്തുള്ളി, അവരൊക്കെ ചെയ്തു തരും, സഹായിച്ചു തരും. ഈ കടുമാങ്ങ അച്ചാർ വേണം എന്ന് ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ നിന്ന് ആൾക്കാർ പറയുന്നുണ്ട്. അപ്പം ഈ ഒരു അമ്മാളുടെ ഒരു പ്രത്യേകത എന്താ ഈ അച്ചാറിടുന്നതിന്? അതായത് വളരെയധികം സൂക്ഷിച്ച് മാങ്ങയിൽ ഉപ്പിട്ട് വയ്ക്കും, തുറക്കില്ല. 5 ദിവസം കഴിക്കാൻ തുറന്ന് നോക്കിയാൽ വെള്ളം വരും. മാങ്ങ നോക്കി വാങ്ങണം. ഏതെങ്കിലും മാങ്ങയൊന്നും വാങ്ങാൻ പാടില്ല. ഈ കുഞ്ഞു മാങ്ങ വരുമ്പോൾ ചന്ദ്രക്കാരൻ മാങ്ങ എന്ന് പറയും, ചോണ വെളുപ്പ് നല്ല നിറവും ഉണ്ടാവണം, അല്ലെങ്കിൽ അത് ഭംഗി ഉണ്ടാവില്ല. സോ അതുണ്ടാവും, ഭംഗി കിട്ടില്ല. ഈ അച്ചാറൊക്കെ കഴിച്ചിട്ട് പ്രഷറോ ഷുഗറോ ഒന്നും ഇല്ലല്ലോ? ആ അങ്ങനൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. അല്ലെങ്കിലും പ്രഷർ ഷുഗറില്ല. അഴുകിയ മാങ്ങ അതേ ഞാൻ കൂട്ടുള്ളു. പല്ല് കളിക്കണ്ടല്ലോ. രാവിലെ എത്ര മണിക്ക് എണീക്കും? 5:30 ഇപ്പോ. നേരത്തെ 5:30 എണീക്കും? ഓ എണീക്കും. അപ്പോൾ വളരെ ഉഷാറായിട്ടാണ് അച്ചാറ് മാമി. 30 വർഷത്തെ ജീവിതമാണ് മാങ്ങ അച്ചാറുമായിട്ട്. പലതരത്തിലുള്ള മാങ്ങ അച്ചാറുകൾ പ്രേക്ഷകർക്ക് ഇവിടെ വന്നാൽ കിട്ടും. നോക്കൂ സ്വാമി, ഇപ്പോൾ എത്ര വർഷമായി? 10 കൊല്ലം കഴിഞ്ഞു അല്ലേ. അതിനുശേഷവും മാങ്ങ അച്ചാറ് അങ്ങനെ തന്നെ പോകുന്നുണ്ട്. ആ ഒരു കൊല്ലം കുറച്ച് കുറച്ചു. ജീവിതം മൊത്തത്തിൽ ഒരു സന്തോഷമൊക്കെയാണ് ഇപ്പോൾ? എൻ്റെ ചിലവൊക്കെ കഴിയും. അതിൽ എല്ലാ ചിലവും കഴിയും. ആ വീട്ടിൽ കൂട്ടി വയ്ക്കൊന്നുമില്ല. എന്റെ ചെലവൊക്കെ കഴിയും. അത്രയല്ലേ ആവശ്യമുള്ളൂ അല്ലേ? അത്രയേ ആവശ്യമുള്ളൂ. നമുക്ക് ദൈവം തന്നിട്ടുണ്ട്, സ്വാമി നിറച്ചു വെച്ചിട്ട് പോയിട്ടുണ്ട്. അതൊന്നും എടുക്കാണ്ട് ചെലവ് കഴിയും. സന്തോഷം. അപ്പൊ വളരെ സന്തോഷമായിട്ടിരിക്കുക, അസുഖങ്ങളൊന്നും ഇല്ലാണ്ട്. ഞങ്ങൾ ഇനിയും വരും കേട്ടോ മാങ്ങ വാങ്ങാൻ. ആയിക്കോട്ടെ.